കർത്താവിനാൽ ഏറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 16:4 തിരുവചനങ്ങൾ. അബ്രഹാം തൻ്റെ ദാസിയായ ഹാഗാറിനെ പ്രാപിക്കുകയും അവൾ ഗർഭംധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ യജമാനത്തിയെ അവൾ നിന്നയോടെ വീക്ഷിച്ചു. സാറായി അബ്രഹാമിനോട് പറഞ്ഞു, എൻ്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ. ഞാനാണ് എൻ്റെ ദാസിയെ നിങ്ങളുടെ ആശ്ലേഷത്തിന് വിട്ടുനിന്നത്. പക്ഷേ താൻ ഗർഭിണിയാണ് എന്ന് കണ്ടപ്പോൾ അവൾക്ക് ഞാൻ നിന്ദയായി. എനിക്കും നിങ്ങൾക്കും മധ്യേ കർത്താവ് തന്നെ വിധ്യാളനാകട്ടെ. അബ്രഹാം പറഞ്ഞു, നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ്. നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക. സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി. പ്രിയമുള്ളവരെ, ഒരു തെറ്റായ തീരുമാനത്തിൻ്റെ പിന്നിലുള്ള ദുരന്ത ഫലങ്ങളെ പറ്റിയാണ് വചനം സൂചിപ്പിക്കുന്നത്. തനിക്ക് കുഞ്ഞുങ്ങളെ നൽകാൻ കഴിവില്ല എന്ന് കണ്ടപ്പോൾ അബ്രഹാമിന് തൻ്റെ ദാസിയെ വിട്ടുകൊടുത്തത് സാറാ തന്നെയാണ്. അവൻ അവളെ പ്രാപിക്കുകയും അവൾ ഗർഭിണിയാവുകയും ചെയ്തു. അപ്പോൾ മുതൽ സാറായിക്ക് തൻ്റെ ദാസിയോട് വലിയ അനിഷ്ടം തോന്നുകയും അവളോട് വളരെ ക്രൂരമായി പെരുമാറുകയും ചെയ്തു. മാത്രമല്ല, അത് അബ്രഹാമും സാറായിയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തെ ക്രൂരമായി ബാധിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാര്യയും ഭർത്താവുമല്ലാതെ മൂന്നാമതൊരാൾ ആ ജീവിതത്തിൽ കടന്നു വരാൻ പാടുള്ളതല്ല. അങ്ങനെ വരുമ്പോൾ അത് ദൈവീകമായ തലങ്ങൾക്കെതിരായി മാറുകയാണ് എന്ന് നാം പ്രത്യേകം ഓർത്തിരിക്കണം. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹവും സഹകരണവുമാണ് ഏത് ഇല്ലായ്മകളിലും ഒരേ മനസ്സോടുകൂടി നിലകൊള്ളുക എന്നൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത് തന്നെ. അപ്രകാരമുള്ള ഒരു ദാമ്പത്യ വിശ്വസ്തത അവരിൽ നിന്ന് ദൈവം എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് വിരുദ്ധമായി വരുമ്പോഴൊക്കെ ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് അബ്രഹാമിനെയും സാറായെയും ബാധിക്കുന്നു. അതായത്, എൻ്റെ ദുരിതത്തിന് കാരണം നിങ്ങളാണ് എന്നാണ് സാറായി അബ്രഹാമിനോട് പറയുന്നത്. യഥാർത്ഥത്തിൽ അബ്രഹാം ഇക്കാര്യത്തിൽ നിഷ്കളങ്കനാണ് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ സാറ ഒരു ഉപദേശം നൽകുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തിരുത്തി സ്വീകരിക്കുവാനുള്ള കടമ അബ്രഹാമിനുണ്ടായിരുന്നു. എന്നാൽ അബ്രഹാം അതൊരു മാനുഷിക ബുദ്ധിയുടെ തലത്തിൽ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ളതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അതിനുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അനേകം ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടാകാം. എന്നാൽ അതിൽ നിന്ന് ഏറ്റവും യോഗ്യമായതും നമ്മെ ആത്മീയ ജീവിതത്തിലേക്ക് ഉയർത്തുന്നതുമായ ഉപദേശങ്ങൾ മാത്രമേ നാം സ്വീകരിക്കുവാൻ പാടുള്ളൂ എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അനുദിനമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം, എല്ലാറ്റിനും പരിഹാരം കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല. അവിടെയാണ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രത്യേകത. അവൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഉത്തരം ലഭിച്ചില്ലെങ്കിലും, എല്ലാ കാര്യങ്ങളും നൽകപ്പെട്ടിട്ടില്ലെങ്കിലും, അവന് പിടിച്ചു നിൽക്കുവാനും പ്രത്യാശയോടെ ജീവിതത്തെ കാണുവാനും സാധിക്കും. എല്ലാം ചോദിക്കുമ്പോൾ നൽകപ്പെടുന്ന ഒന്നാകണമെന്നില്ല നമ്മുടെ ജീവിതം. ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിഷേധിക്കപ്പെടാം. ചില കാര്യങ്ങൾ നമുക്ക് എത്ര ആത്മാർത്ഥമായി നാം കഠിനാധ്വാനം ചെയ്താലും നമുക്ക് ലഭിച്ചില്ല എന്നും വരാം. അപ്പോഴൊന്നും ഒരു കുറ്റബോധമില്ലാതെ, നിരാശയില്ലാതെ അടുത്തൊരു തലത്തിലേക്ക് പോകുവാൻ നമുക്ക് സാധിച്ചാൽ നാം ഏറെ വിജയിക്കും. എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക എന്നുള്ളതല്ല. ചില കാര്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ളൊരു ആത്മബലം നമുക്കുണ്ടോ? ഇതാണ് വചനം നമ്മോടും ചോദിക്കുന്നത്. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.